So, now we are discussing the cooling system. We are going to discuss the engine cooling system, the main parts, the different systems. We are going to discuss these things. Now, we are going to discuss the main components of the cooling system. Water cooling system and air cooling system. Now, we are going to discuss the water cooling system. First, the thermocipher system. Next, the pump circulator system. Okay, the external pump use. Okay, forcefully water circulate throughout the circuit. That is the system. Water is in the forcefully pressurized water supply throughout the system using this pump. Okay. Now, we have a general nature, a general working system, we have parts, functions. Now, we have to do this in detail, basic fundamentals. Thermosiphon system, pump circulation system, these components are common. For example, radiator. This radiator is common. That is supply hoses. That is carry the pipe. Okay, that is the same thing. Now, the same thing is that this is the pump circulation. This pump circulation is the pump. This is the water supply. Okay, forcefully, this circuit is the circulate. Water pump on or pump on. Okay, usually I'm parting centrifugal type of pump on the middle use in the nutrient centrifugal action the balamatana or pressurized action of create. Okay, first we components discuss here. Up the radiator occur until you wear on a shinyan, even a parambo in the chair, pump circulates in the parts on the edilan, e parana material cooler than an angle, components. Other good on a baki example of the thermostat, telling a pump, fan, another carrying locally, you're up on the neck, discuss here. Okay. First of all, we have the main, master cooling system, the main components are the radiator. Okay, we have to use the engine, radiator ആണ് ആ ഒരു ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ ഞാൻ റേഡിയേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും വർക്ക്ഷോപ്പുകളിലോ മറ്റോ അവിടെയൊക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിസ്റ്റംസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തവർക്ക് മനസ്സിലായിക്കാണും ഇതിങ്ങനെ അഴിച്ചിട്ടേക്കുന്നത് പണിയാൻ വേണ്ടിയിട്ടൊക്കെ ഓക്കേ അപ്പം എഞ്ചിൻ്റെ ഇപ്പോൾ ഒരു ചില വെഹിക്കിൾസിനൊക്കെ ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആയി ഇട്ടേക്കുന്ന ചില ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ ആ ഒരു ഇത്ര പോർഷൻ ഇങ്ങനെ ഒഴിച്ചിട്ടേക്കുന്നതാണ് ഓക്കേ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റേഡിയേറ്ററിൻ്റെ ഈ കോർ ഭാഗം നമുക്ക് വിസിബിൾ ആണ് ഓക്കെ ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ എന്തോ നമ്മൾ ഡിസ്കസ് ചെയ്യാം അപ്പം റേഡിയേറ്ററിലേക്ക് നമുക്കറിയാം റേഡിയേറ്ററിലേക്ക് കയറുന്ന എവിടുന്ന് വരുന്ന വാട്ടറാണ് എഞ്ചിനിൽ നിന്ന് ഔട്ട്സൈഡ് വരുന്നത് ഓക്കെ അപ്പോൾ എഞ്ചിനിൽ നിന്ന് ഔട്ട്സൈഡ് വരുന്ന വാട്ടറിൻ്റെ കണ്ടീഷൻ എന്തുവാ ദാറ്റ് ഈസ് ഹോട്ട് വാട്ടർ ഓക്കെ ഈ ഹോട്ട് വാട്ടറിൻ്റെ ഒക്കെ സിറ്റുവേഷൻ എന്താണ് ഈ നമ്മൾ വാട്ടർ ജാക്കറ്റ്സ് അതായത് ഈ വാട്ടർ ജാക്കറ്റ്സ് വഴി സർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും എഞ്ചിൻ്റെ അകത്തുനിന്ന് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തുനിന്ന് കമ്പസ്റ്റൻ പരമായിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി വലിച്ചെടുത്ത് വാട്ടർ ഇനി ചൂടാവും ഓക്കെ ആ ഹോട്ട് വാട്ടറാണ് നമ്മൾ ഏതിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഈ പറയുന്ന റേഡിയേറ്ററിൻ്റെ ഇൻലെറ്റ് പോർഷനിലേക്ക് ഇതാണ്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ഇതാണ് റേഡിയേറ്ററിൻ്റെ ഇൻലെറ്റ് പോർഷൻ ഓക്കെ ഇതിലേക്കാണ് നമ്മുടെ ഹോട്ട് വാട്ടർ എൻട്രി ചെയ്യുന്നത് അതിനുശേഷം ഇത് ഇതിലേക്ക് കൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് ട്യൂബിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് പുറത്തെത്തുമ്പോൾ എന്തായിരിക്കും ദാറ്റ് ഈസ് കണ്ടീഷൻ ഈസ് എന്താണ് കോൾഡ് കോൾഡ് വാട്ടർ ആയിരിക്കും ടെമ്പറേച്ചർ കുറച്ചൊരു അവസ്ഥയിലായിരിക്കും പുറത്തേക്ക് വരിക അപ്പോൾ അതിനിടയ്ക്കുള്ള ഇത്രയും സിസ്റ്റംസാണ് അതിൻ്റെ കൂളിംഗ് ആക്ഷൻ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോർ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലുണ്ട് ഫസ്റ്റ് മീൻസ് അതാണ് ട്യൂബുലാർ സെക്ഷനും അതിന് സെക്കൻഡ് മീൻസ് സെല്ലുലാർ സെക്ഷനും ഇത് ട്യൂബുലാർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഓക്കെ ട്യൂബുലാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ട്യൂബ് കാണും ആ ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ ഈ ഹോട്ട് വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്താണോ തണുപ്പിക്കേണ്ടത് ആ വാട്ടറാണ് ഈ ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനെ സർക്കുലേറ്റ് ചെയ്ത് പെരിഫറി കൂടെ അല്ലെങ്കിൽ സറൗണ്ടിങ്സ് കൂടെ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും ഇവിടുത്തെ കോൾഡ് എയർ ആയിരിക്കും പുറത്തുള്ള അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ എയർ ആയിരിക്കും അതിന് ചുറ്റിപ്പറ്റി പോകുന്നത് ഓക്കെ അത്തരത്തിലുള്ളൊരു കൂളിംഗ് ആക്ഷനാണ് അപ്പോൾ അതിന് ഞാൻ ഒരു പേര് പറഞ്ഞത് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് ഓക്കെ അതായത് ഒരു ഡയറക്ഷൻ കൂടെ എന്ത് പോകും നമ്മുടെ ഹോട്ട് വാട്ടർ പോകും അതിന് ക്രോസ് ഡയറക്ഷനിലായിട്ട് നമ്മൾ എന്ത് പോകും നമ്മുടെ കൂൾ എയർ തണുത്ത എയർ ട്രാവൽ ചെയ്യും അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും ദാറ്റ് ഈസ് ക്രോസ് ഫ്ലോ ടൈപ്പ് സോ അതുകൊണ്ടാണ് അതിന് നമ്മൾ പറയുന്നത് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ച് സോ റേഡിയേറ്റർ എന്തിനു എക്സാമ്പിളാണ് ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ച് ഇതൊരു ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്ന റേഡിയേറ്റർ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂബുള ടൈപ്പും ഉണ്ട് പിന്നെ എന്തോ ഉള്ളത് സെല്ലുലാർ ടൈപ്പും ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാ ഇതിൻ്റെ ഫീച്ചർ എന്തോന്നുള്ളത് അപ്പോൾ ട്യൂബുള ടൈപ്പിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്യൂബിക്കകത്തൂടെ പോകുന്ന എന്താണ് നമ്മുടെ ഹോട്ട് വാട്ടറാണ് ആ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ പെരിഫറിയിലായിട്ട് എന്ത് കാണും കോൾഡ് എയർ കാണും ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഒരു ട്യൂബെങ്കിൽ ഓക്കെ ഇതാണ് നമ്മുടെ ട്യൂബ് അപ്പോൾ ട്യൂബിനകത്തൂടെ ആരാ പോകുന്നത് ഈ പറയുന്ന എന്ത് പോകും വാട്ടർ
water flow. Okay. Now, we have to do this. Okay. This is water. Now, air is cross eye tube. Actually, water flow is air flow. So, it is known as cross flow heat transfer. That is why we cross flow heat exchanger. Now, this tubular type of fins. Fins is the extended surface heat transfer. Additional fins provide. Okay. And that is to enhance the heat transfer rate. Now, the tube the thickness usually the tube thickness 0.1 to 0.3 mm. Usually, brass, copper, aluminium. Usually, okay, latest or trends, or latest advanced materials, we don't get them. We don't get them. We don't specific piston, engine block, radiator. Usually, we have properties, desired properties, all materials selected. First option is high thermal conductivity, and second is a corrosion resistance, and third is advocate strength. These desired properties are radiator core and material that we consider important parameters. Okay, first is corrosion resistance, because continuous water flow. Okay, corrosion is not the same thing, because this corrosion is not the same thing. We have to do troubleshooting of cooling system. But first, maximum corrosion is not the same thing. Second is good or better thermal conductivity. Atheshan nalla tapachalaka orangil, nalla heat dissipation tendency orla, and nalla thermal conductivity orla, material irrigan, and amly tube in dakanet select healing suit. Item number no qua. Munal the jaduke strength, the sufficient strength, the anana pressure variation of undakaya, our pressurizer water ne. Visani Itakiri, Athevisham, Bellum, and English, the Dada Yakola, material iron and number selecting. Other than any basic quality at Namadi Parana, core material and basic quality number selecting. Okay, our condition is basic than Amalandane, e copper, okay, brass, a lingle Namalandi, e ductile type of aluminium, get the material like in the Ivata number selecting. Okay, with a pretty subdic or radiator core is made up of brass or and then copper, okay, castano, any maldisil, no ala, specification of the ductile material is lana, number ductile. We will choose better options for brass. We usually use yellow brass. Okay, yellow brass, aluminum, copper. Usually, we select the material. Okay, now we will select the material. Okay, now we will select the requirements. First is corrosion resistance. That is corrosion prevention. Okay. Second is high thermal conductivity. That is important. This is heat dissipation tendency provided material. And the last one is the advocate strength. Okay. Three carrying land core material in the core material in the carrying parapet and material carrying decided properties and the commandology and discuss it. In the other one, under section on the tubular round, pin and the cellular tape wound. Okay, but tubular and tubicum in the one, number tubicum upon the site on the children, the tubicum is in the water on number tubicum upon any periphery could a room, number supply in the English. Flow in cold air, cool air, and animal flow. Okay, in cellular type, or a separate cell, or a honeycomb like structure, or an equa. Upon the other cell, or a cell, or okay. Upon a honeycomb structure, okay. Upon the sketcher of Argentina, P2 we could have kind of one. This tube could flow in the air. If you tube could upon in the water. Upon even a cellular table upon the chair, tube could upon in the tube could air, other day could in the traveling, it will have cylinder could air in traveling, water traveling. A path through the facility and cellular table provided in there. Some commonality use in a tubular tape and then. Tubular type heat exchanger and tubular type of radiator core most probably suit. Then another guy, the angle tubular type in a war condition, which is either airing tube, airing a carnival block, I can water flow in the Tarasapudum, and then the cooling efficiency, but the carnival number of tubes are provided in doubt. Pairing local tubes, airing carnival block, I can ya, about the number of cooling tubes in an orange, as in the cooling efficiency, but the okay, Padana, Namaka tubes in the guide the paranoid conditions. Okay, Pitrayana, Iparina, either radiator core and feature right to Namaka paranoid. Okay, Pinamad radiator noca and then the fury carnival and first upper triangle under
അടി അല്ലെങ്കിൽ അണ്ടർ സൈഡിലായിട്ട് എന്തുകൊണ്ട് ഒരു ലോട്ടാങ് ഉണ്ട്. അപ്പോൾ ഈ ഇൻലെറ്റ് പോർഷൻ ദിസ് ഈസ് ഈ ഡയറക്ഷനിലാണ് എന്ത് എൻ്റർ ചെയ്യുന്നത്, നമ്മുടെ കൂളിംഗ് വാട്ടർ എൻ്ററിങ് ദിസ് അല്ല സോറി ഹോട്ട് വാട്ടർ ദിസ് ഡയറക്ഷൻ ആൻഡ് കോൾഡ് വാട്ടർ ലീവ്സ് ഫ്രം ദിസ് പോർഷൻ. അപ്പോൾ ആ രണ്ട് എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ പോർഷൻ പറഞ്ഞ പേരാണ് അപ്പർ ടാങ്ക്, ലോവർ പോർഷൻ എന്ന് വെച്ചാൽ ലോവർ ടാങ്ക്. അപ്പോൾ ഇത് രണ്ടിൽ എന്താ നമ്മുടെ വാട്ടറാണ് ഫില്ല് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ റേറ്റ് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന കൂളിൻ്റെ ഏതാണ് വാട്ടറാണ്. ഓക്കെ, അല്ലാത്ത യൂസ് ചെയ്യും. പക്ഷേ ഒരു എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സ്റ്റീപ്പിലി അവൈലബിൾ അല്ലെങ്കിൽ മറ്റ് അല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിക്വിഡ് എന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ രീതിയിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്, വാട്ടർ നമ്മൾ വൈഡിലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റേഡിയേറ്റർ ടോപ്പിലായിട്ടുണ്ട്, അത് നമ്മൾ പ്രഷർ ക്യാപ്പ് അല്ലെങ്കിൽ ഫില്ലർ ക്യാപ്പ് എന്ന് പറയും. അത് ടൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ റെക്കോർഡ് പ്രഷർ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രഷർ ക്യാപ്പ് ഫില്ലർ ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഷർ അത്യാവശ്യം പ്രഷർ നമുക്ക് എന്ത് ചെയ്യണം, ഈ സർക്കുലേറ്റ് ചെയ്യുന്ന കൂളിംഗ് വാട്ടർ നമ്മൾ അത്യാവശ്യം പ്രഷറൈസ്ഡ് കണ്ടീഷനിൽ തന്നെ എന്ത് ചെയ്യണം, ഫ്ലോ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനൊരു ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫില്ലർ ക്യാപ്പ്. ഈ ഫില്ലർ ക്യാപ്പിൻ്റെ അടിയിലായിട്ടാണ് ഇത് തിരിക്കാൻ പറ്റി. ഇവിടെ ഉണ്ട്, ഇവിടെ ട്യൂബ് പോലെ ഉണ്ട്. ഡിസീസിനെ പറയുന്നത് ഓവർഫ്ലോ ട്യൂബ് എന്ന് പറയും. അതായത് എക്സസ് ആയിട്ടുള്ള പ്രഷർ കൂടുന്ന സമയത്ത് ഇവിടെയുള്ള കൂളൻ്റ് എന്ത് ചെയ്യും, ഈ ട്യൂബ് വഴി പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് പ്രത്യേക ഫെസിലിറ്റി ഉണ്ട്, ചുമ്മാ പുറത്തേക്ക് ലീക്കായി തറയിലോട്ട് പോവുകയല്ല ചെയ്യുക. അപ്പോൾ അതിനൊരു പ്രത്യേക ഫെസിലിറ്റീസ് ഉണ്ട്. അതാണ് ഇപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഈ പറയുന്ന എക്സ്പാൻഷൻ റിസർവയർ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫില്ലർ ക്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ഷൻ എന്ന് വെച്ചാൽ റിക്വയർഡ് ഇൻഷുറിംഗ് സഫിഷ്യൻറ്റ് പ്രഷർ. അപ്പോൾ ആ പ്രഷറിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഹയറാക്കി നിർത്തുന്നതിനുള്ള റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലർ ക്യാപ്പ് അല്ലെങ്കിൽ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ എന്തുകൊണ്ട് ഒരു ഓവർഫ്ലോ ട്യൂബ് ഉണ്ട്. എക്സസ് പ്രഷർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതിൽ എക്സസ് ആയിട്ടുള്ള കൂളൻ എന്ത് ചെയ്യും, ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ഇത്രയാണ് ബാക്കി കാര്യങ്ങൾ. പിന്നെ റേഡിയേറ്റർ കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത്രയും പറയുന്നത്. ട്യൂബ് മറ്റ് കാര്യങ്ങളൊക്കെ അതിന് തിക്കിനെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പരിശോധിക്കുകയാണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. ഇതിൽ ഈ പറയുന്ന പ്രഷർ ക്യാപ്പിൻ്റെ ബേസിക് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ ഇതാണ്, ഫോംസ് ആൻ എയർ ടൈറ്റ് ജോയിൻറ്റ്. നല്ല ഒരു എയർ ടൈറ്റ് സിസ്റ്റമായിട്ട് തന്നെ ഇതിനെ ത്രൂ ഔട്ട് മെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഈ പറയുന്ന പ്രഷർ ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ മെൽറ്റിംഗ് പോയിൻ്റ് അറിയാം, എത്ര 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. മുകളിലേക്ക് പോകുന്ന തോറും എന്തുവാ പ്രഷർ എന്തുവാ അടിയിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുവാണ്, മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക പ്രഷറിൽ കുറവ് വരിക. അപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചറിൽ വന്നാൽ മതി ഇത് പെട്ടെന്ന് കയറി എന്താവും, ബോയിലാവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ടോപ്പ് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു വണ്ടി ഓടിച്ചു, ഒരു ജീപ്പ് ഓടി ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവുകയാണ്, ഓക്കെ, ആ ഒരു സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ സ്വയമായിട്ട് പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും വാട്ടറിന് വേണ്ട, അതിനും താഴെ ടെമ്പറേച്ചർ വാട്ടർ എന്ത് ചെയ്യും, ബോയിലായി പോവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഞ്ചിനകത്തൂടെ പോകുന്ന നമ്മൾ കൂളിങ്ങിന് വിട്ടുകൊടുക്കുന്ന ഈ നമ്മുടെ ഈ കോൾഡ് വാട്ടർ എഞ്ചിൻ്റെ ചെറിയ ചൂടി തന്നെ കയറി തട്ടി പെട്ടെന്ന് ഇവാപ്പറേറ്റ് പോയി കഴിഞ്ഞാൽ അത് കൂളിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യും, ബാധിക്കും. സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി വാട്ടർ കൊടുത്ത ഭാഗത്ത് ചെറിയ ടെമ്പറേച്ചർ വാട്ടർ കയറി ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വാട്ടർ സപ്ലൈ ചെയ്തെടുത്ത് അത്രയും കാണത്തില്ല, കുറേയാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അത് എന്തിനെ ബാധിക്കും, കൂളിംഗ് എഫിഷ്യൻസിയെ ബാധിക്കും. എഞ്ചിൻ എന്തിനു കാരണമാവും, ഓവർ ഹീറ്റിന് കാരണമാവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അത്തരത്തിലുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രഷർ ക്യാപ്പിന് ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ സാധാരണ പ്രഷറിനെക്കാട്ടിലും കുറച്ച് ഹയർ പ്രഷറിലുള്ള ഒരു വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു സിസ്റ്റം ഇതിലെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതായത് വാട്ടറിൻ്റെ നിലവിലെ ആ ഒരു ഇതിലെ പ്രഷറെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിന് കൂടിയ കണ്ടീഷൻ നിലനിർത്തും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിലാണ് ചാൻസ് കുറവ്, ചാൻസ് തീരെ കുറവാണ്. കാരണം പ്രഷർ കൂടിയിരിക്കുന്നതാണ്, കാരണം ഈ 100 നേക്കാളും കുറച്ചും കൂടി ഒരു ഹയർ ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ബോയിൽ ചെയ്യുന്നത്, ഇത് ഫില്ല് ചെയ്തേക്കുന്ന വാട്ടർ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കൂളിംഗിലെ എഫിഷ്യൻസിയിലൊന്നും അല്ലെങ്കിൽ ഈ കൂളിംഗ് പെർഫോമൻസിൽ അതെന്താണ് കാര്യമായിട്ടൊരു സ്വാധീനം ചെലുത്തും. ഓക്കെ, പെട്ടെന്നൊന്നും അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർക്കുലേഷൻ നടന്ന് ആ എഞ്ചിൻ്റെ കൂളിംഗ് ഒരുവിധം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇത് എപ്പോഴും ഇമ്പോർട്ടൻസ് ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴാണ്. ഓക്കെ, നല്ല ഉയർന്ന ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പ് ഹില്ലി ഏരിയാസിലൂടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസിൻ്റെ ഗുണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്തുവാ പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ പ്രഷർ കുറയുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഡ്രോപ്പ് ആവാതെ പ്രഷർ ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിലെ വാട്ടറിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, നമ്മൾ നോർമൽ ലെവലിനെക്കാട്ടിലും ഹയർ ലെവലിലാക്കി എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സെറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചെറിയൊരു ടെമ്പറേച്ചർ ഒന്ന് ബോയിലാവാതെ ആക്ച്വലി നല്ല ഹയർ ടെമ്പറേച്ചർ ബോയിൽ ആകത്തക്ക രീതിയിൽ, ഓക്കെ, ആ ഒരു മാക്സിമം ബോയിലാവുന്നതല്ല, ആ മാക്സിമം ടെമ്പറേച്ചർ കൂട്ടി വെക്കും. ഓക്കെ, നമ്മളത് നമുക്ക് മെയിൻ എയിമെന്ന് വെച്ചാൽ എന്തോ ഈ ബോയിലിംഗ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ബോയിൽ ചെയ്ത് അത്രയും വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും, കൂളിംഗ് എഫിഷ്യൻസി ചെയ്ത് ബാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു എയർ ടൈറ്റ് ജോയിൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ബോയിലിംഗ് പോയിൻറ്റ് കുറച്ച് ഹയർ ലെവലിൽ തന്നെ മെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രഷർ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ബേസിക് ഫംഗ്ഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഫോംസ് ആർ എന്താണ് എയർ ടൈറ്റ് ജോയിൻറ്റ്. ഓക്കെ,
ഇനി അപ്പോൾ പ്രശ്നം ഫംഗ്ഷൻ മനസ്സിലായാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നേച്ചറാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓവർ ഹീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് ഹാർഡ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകും, അവിടെയാണ് ഈ പ്രശ്നം ഫ്ലക്ച്വേഷൻ മെയിനായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ എയർ ടൈറ്റ് ജോയിൻ്റെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ്സ് എയർ ടൈറ്റ് ജോയിൻറ്റ് ആൻഡ് ടു ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഇപ്പോൾ ഇതിന് കാര്യം മനസ്സിലായല്ലോ. കാരണം അത് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോവും, കൂളിംഗ് എഫിഷ്യൻസി അത് ബാധിക്കും. അതാണ് ബേസിക്കലി നമ്മൾ പറഞ്ഞ ഈ പ്രഷർ ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയും ഈ രണ്ട് കോറിൽ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഏത് സിസ്റ്റമാണ്? ട്യൂബുലർ ടൈപ്പാണ് കോമൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഷർ സിസ്റ്റമായിട്ട് നമ്മൾ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ടൈമാണ് എക്സ്പാൻഷൻ റിസർവയർ. ഇത് മോഡേൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ എന്താണ് എക്സ്പാൻഷൻ റിസർവയർ. ഇപ്പോൾ ഈ റിസർവയർ എന്താ പറയുക, ഞാൻ നേരത്തെ ഉള്ള റേഡിയേറ്റർ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇവിടെ കാണിച്ചത് അതേ റേഡിയേറ്റർ തന്നെയാണ് ഇത് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ടോപ്പിലായിട്ടുണ്ട് പ്രഷർ ക്യാപ്പുണ്ട്, ണ്ടോ? പ്രഷർ ക്യാപ്പിൻ്റെ ഓവർഫ്ലോ കണക്ഷൻ വേറൊരു ടാങ്കിലേക്ക് പോയിക്കുന്നുണ്ടോ? ഒരു ടാങ്കിലേക്ക് പോയിക്കുന്നുണ്ടോ? അപ്പോൾ ടാങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും, സിമ്പിളാണ്. ഇപ്പം ഹൈ പ്രഷറൈസ് ആയിട്ടുള്ള സമയത്ത്, പ്രഷർ നല്ല കൂടിയ സമയത്ത് എക്സസ് ആയി, അതായത് പ്രഷർ കൂടുമ്പം ഒരു സ്പ്ലാഷിങ് ആക്ഷൻ, അതായത് ഒരു തള്ളൽ കിട്ടും. അപ്പോൾ അങ്ങനെ എക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന കൂളൻ്റ് എന്ത് ചെയ്യും? ഈ ട്യൂബ് വഴി, ഓവർഫ്ലോ ട്യൂബ് വഴി നേരെ അങ്ങോട്ട് കയറും. ഇവിടെ ഒരു എന്തുണ്ട്, ടാങ്ക്, ചെറിയ ടാങ്ക് ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് എക്സ്പാൻഷൻ റിസർവർ. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ റീഡിങ്സൊക്കെ നമുക്ക് ടാങ്ക് വെച്ച് കുറച്ച് ഒരു ലൈറ്റ് ആയിട്ടുള്ള ടാങ്കാണ്. അപ്പോൾ ആ ലെവല് നമുക്ക് വിസിബിൾ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ എന്തുവാ കിടക്കുന്നത്? ഈ കിടക്കുന്നത് നമ്മുടെ വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഓവർഫ്ലോ ചെയ്യുന്ന റീസൺ എന്തുവാ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈ പ്രഷർ ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ഹൈ പ്രഷർ കാരണം എന്ത് ഓവർഫ്ലോ ചെയ്ത്? വാട്ടർ ഓവർഫ്ലോ ചെയ്ത്. അത് എന്ത് ചെയ്ത്? ഈ ട്യൂബ് വഴി നേരെ കയറിയിട്ട് എതിലോട്ട് പോയി, നമ്മുടെ എക്സ്പാൻഷൻ റിസർവറിലോട്ട് പോയി. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഫില്ല് ആവും. ഇനി എപ്പോഴാണോ ഇവിടുത്തെ പ്രഷർ ഡ്രോപ്പ് ആവുന്നത്, ലോ പ്രഷർ ആവുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈ പ്രഷർ ആയിട്ടിരിക്കുന്ന എന്ത് എരച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഫില്ല് ആവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രഷർ ഫ്ലക്ച്വേഷൻ അനുകൃതമായിട്ട് എക്സസ് ആയിട്ട് ഫ്ലോ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി വരുമ്പോൾ സപ്ലൈ ചെയ്യാനായിട്ടൊരു ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സ്പാൻഷൻ റിസർവ് പോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കണ്ടോ? ഇവിടെ കാണിച്ചിരുന്ന ഓവർഫ്ലോയിൻ്റെ കണക്ഷൻ പോയേക്കുന്നത് ഇത്തരത്തിലുള്ള ഏത് റിസർവറിലോട്ടാണ്? ഈ പറയുന്ന എക്സ്പാൻഷൻ റിസർവറിലോട്ടാണ് പോകുന്നത്. പ്രഷർ കൂടിയ സമയത്ത് എക്സസൈറ്റിലുള്ള കൂളൻ്റ് അതിലോട്ട് എൻ്റർ ചെയ്യും. എപ്പോഴാണോ പ്രഷർ ഡ്രോപ്പ് ആവുന്നത് ആ കൂളിന് തിരിച്ച് റിട്ടേൺ ആയിട്ട് എന്തി തന്നെ ഈ പറയുന്ന റിസർവറിൽ തന്നെ എന്ത് വന്ന്, സോറി, ഈ പറയുന്ന റിഡിറ്റിലേക്ക് തന്നെ തിരിച്ച് വരും. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായാലോ. ഇത്രയാണ് റേഡിയേറ്റർ കോറിൻ്റെ ബേസിക്, ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ സബ്ജക്റ്റിൻ്റെ റേഡിയേറ്ററിൻ്റെ സബ്ജക്ട് സാധനങ്ങൾ പഠിക്കുമ്പോൾ സമയത്ത് ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ. ഓക്കെ, ഇതൊരിക്കലും ഇതിന് ഒന്നും എന്താ മിസ് ചെയ്ത് പഠിക്കരുത്. ഇക്കാര്യങ്ങളെല്ലാം മിക്ക എക്സാമുകൾക്കും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്പെസിഫിക് ചോദിക്കും. പ്രഷർ ക്യാബിനെ അതിനുള്ള പല പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. പ്രഷർ ക്യാബിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ കോറുണ്ടാക്കുന്ന മെറ്റീരിയൽ, ഓക്കെ, റേഡിയേറ്റർ ഏത് ടൈപ്പ് ഹീറ്റ് ടെൻഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പൽസറി എന്ത് ചെയ്യുമോ ഇതൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റേഡിയേറ്ററിൻ്റെ മെയിൻ, അത് മെയിൻ പാർട്സ് ആയിട്ട് നമുക്ക് റേഡിയേറ്ററിൽ പഠിക്കാൻ ഉള്ളത്.